നമ്മളൊരു ക്ലാസി ലുക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ മിനിമൽ ജോയിൻസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇയറിങ്സോ അല്ലെങ്കിൽ ചെയിനോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ വാച്ചോ റിങ്സോ അതെന്തും ഒരു മിനിമൽ സൈസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ലുക്കായിരിക്കും. അതല്ലാതെ ഒരു മിനിമൽ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആകെ നാലോ അഞ്ചോ പ്രോഡക്ട്സ് മാത്രം മതി. അതിപ്പോൾ ഒരു കൺസീലർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, പിന്നെ കാജൽ, പിന്നെ അതുപോലെ ബ്രഷോ, അങ്ങനെ എന്തെങ്കിലും. അത് ഓരോരുത്തരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ്. ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബാഡ് സ്മെല്ല് നമുക്ക് തന്നെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കുറയും. അത് ഈ പറഞ്ഞ പോലെ ന്യൂട്രൽ കളേഴ്സ്, നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ ന്യൂട്രൽ കളേഴ്സിലുള്ള ബാഗ്സും ഷൂസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. ലുക്കിലല്ല, വർക്കിലാണ് കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും വർക്കിന് മാത്രമാണ് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നന്നായി ഡ്രസ്സ് ചെയ്ത് സ്റ്റൈലായിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ ശ്രദ്ധിക്കും, അല്ലേ? അതുപോലെ തന്നെ ലുക്കിനും നല്ല പോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ലാസി ലുക്കിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് വണ്ണാണ് ടേക്ക് കെയർ യുവർ നെയിൽസ്. നെയിൽസ് എന്ന് പറയുന്നത് ചില ആൾക്കാർ നമ്മൾ അധികം കെയർ കൊടുക്കാറില്ല, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ നെയിലിന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറില്ല. പക്ഷേ ചില ആൾക്കാർ നന്നായിട്ട് അത് കെയർ ചെയ്യും കേട്ടോ. പക്ഷേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മൾ നല്ല പോലെ ഡ്രസ്സ് ചെയ്തു, നല്ല പോലെ മേക്കപ്പ് ചെയ്തു, പക്ഷേ നമ്മുടെ നെയിൽ കാണാനൊരു വൃത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ലുക്കിനെ നല്ല പോലെ ബാധിക്കും. നമ്മൾ നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നെയിൽ കെയർ എന്നുള്ളത്. ഇപ്പം നമ്മളൊരു ക്ലാസി ലുക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ന്യൂട്രൽ ഷെയ്ഡുകൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ ലുക്കിനനുസരിച്ച് നമ്മുടെ നെയിൽസ് പെയിൻറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ അതുപോലെ മാനിക്യൂർ പെഡിക്യൂർ പോലെയുള്ളതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത് പാർലറിൽ തന്നെ പോയി ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നമുക്ക് വീടുകളിലാണെങ്കിലും നമുക്ക് നെയിൽസിന് വേണ്ട കെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് വൺ ആണ് മേക്ക് ഷുവർ ദീസ് കളേഴ്സ് ഇൻ യുവർ വാർഡ്രോബ്. അതായത് നമ്മളൊരു ക്ലാസി ലുക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഒരു ന്യൂട്രൽ കളേഴ്സ് നമ്മുടെ വാർഡ്രോബിൽ എന്തായാലും വേണം. അത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ആവാം, വൈറ്റ് ആവാം, പീച്ച് കളറാവാം, ഗ്രേ ആവാം, അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആവാം, പിന്നെ അല്ലെങ്കിൽ ഒലീവ് ആവാം. ഈ കളേഴ്സ് നമ്മുടെ വാർഡ്രോബിൽ ഉണ്ടെങ്കിൽ നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ന്യൂട്രൽ കളേഴ്സ് നമുക്കൊരു ക്ലാസി ആൻഡ് എക്സ്പെൻസീവ് ലുക്കാണ് തരുന്നത്. പിന്നെ അതുപോലെ നമുക്കത് മിനിമലായിട്ടും സിമ്പിളായിട്ടും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് വൺ ആണ് ന്യൂട്രൽ ആക്സസറീസ്. ഈ ന്യൂട്രൽ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി, ഫസ്റ്റ് നമുക്ക് ജ്വൽസ് തന്നെ എടുക്കും. അതിൽ നമ്മളൊരു ക്ലാസി ലുക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ മിനിമൽ ജ്വൽസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇയറിങ്സോ അല്ലെങ്കിൽ ചെയിനോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റോ വാച്ചോ റിങ്സോ അതെന്തും ഒരു മിനിമൽ സൈസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ലുക്കായിരിക്കും. പിന്നെ അതുപോലെ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട ഒന്നാണ് ഹൂപ്സ്, ഇയറിങ്സിൽ ഹൂപ്സ്. ഈ ഹൂപ്സ് നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിന് നമ്മുടെ ലുക്കിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചെയിനൊന്നും യൂസ് ചെയ്യുന്നില്ല, വേറെ ജ്വൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മളൊരു ഗോൾഡൻ ഹൂപ്സ്, ഒരു വലിയൊരു ഗോൾഡൻ ഹൂപ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല പോലെ ഒരു ക്ലാസി ലുക്ക് നമുക്ക് തരും. ഇനി അതല്ല, നമ്മൾ ചെറിയ സിമ്പിൾ ഹൂപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ചെയിൻസോ അതുപോലെ റിങ്സോ വാച്ചോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ജ്വൽസ് മാത്രമല്ല ആക്സസറീസിൽ പെടുന്നത്, ബാഗ്സും ഷൂസും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളൊരു ബാഗ്സ് നമ്മളിപ്പോൾ ക്ലാസി ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ന്യൂട്രൽ കളേഴ്സ്, നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ ന്യൂട്രൽ കളേഴ്സിലുള്ള ബാഗ്സും ഷൂസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അത് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും ബ്രൗൺ ആയാലും അതാവുമ്പോഴാണ് ഒരു മിനിമൽ ലുക്ക്, ഒരു എക്സ്പെൻസീവ് ലുക്കൊക്കെ നമുക്ക് തോന്നുന്നത്. ഫോർത്ത് വൺ ആണ് കെയർ യുവർ ഹെയർ. അതായത് നമ്മുടെ സ്റ്റൈലിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്താലും എങ്ങനെയൊക്കെ ആക്സസറീസ് വെയർ ചെയ്താലും നമ്മുടെ ഹെയർ സ്റ്റൈലിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ നല്ലൊരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ഫേസിന് ചേരുന്ന രീതിയിൽ ഒരു ഹെയർ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കയ്യിൽ ഹെയർ ടൂൾസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം നമ്മളിപ്പം ഏത് ഔട്ട്ഫിറ്റാണ് വെയർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു സ്ട്രെയിറ്റ് ഹെയർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അയണർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിപ്പോൾ കേൾ ചെയ്ത് ഇടണമെന്നാണെങ്കിൽ നമുക്ക് കേളർ യൂസ് ചെയ്തിട്ട് കേൾ ചെയ്തിടാം. അപ്പം ബെറ്റർ ഇങ്ങനെയുള്ള ഹെയർ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി അങ്ങനെയല്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല പോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. പിന്നെ എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നമുക്ക് പറ്റുന്ന രീതി നമ്മൾ നല്ല പോലെ സ്റ്റൈൽ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കിതുപോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് മിനിമൽ മേക്കപ്പ് ലുക്ക്. അതായത് നമ്മളിപ്പോൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്, അതുപോലെ നമ്മൾ നല്ല പോലെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടാവും.
പിന്നെ നല്ല ആക്സസറീസ് ഒക്കെ വെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ മേക്കപ്പ് ലുക്ക് ഓവറായി കഴിഞ്ഞ് ഭയങ്കര വിയേർഡ് ലുക്കായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം മിനിമൽ ലുക്ക് പ്രിഫർ ചെയ്യുക, മിനിമൽ മേക്കപ്പ് ലുക്ക് പ്രിഫർ ചെയ്യുക. അതായത് നമുക്ക് അതിന് വേണ്ടി ഒരു നാലോ അഞ്ചോ പ്രോഡക്റ്റ്സ് മാത്രം മതി. ഞാൻ ബേസിക് സ്കിൻ കെയറോ അല്ലെങ്കിൽ മേക്കപ്പ് റൊട്ടീനല്ല പറയുന്നത്, അതായത് നമ്മുടെ സീറം, മോയ്സ്ചറൈസർ, എസ് പി എഫ്, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതല്ലാതെ ഒരു മിനിമൽ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആകെ നാലോ അഞ്ചോ പ്രോഡക്റ്റ്സ് മാത്രം മതി. അതിപ്പോൾ ഒരു കൺസീലർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, പിന്നെ കാജല്, പിന്നെ അതുപോലെ ബ്രഷോ, അങ്ങനെ എന്തെങ്കിലും. അത് ഓരോരുത്തരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ്. ചില ആൾക്കാർ കാജൽ യൂസ് ചെയ്യാറില്ല, ചില ആൾക്കാർ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല എന്ന അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ ചില ആൾക്കാർക്ക് ചില ഷെയ്ഡ്സ് ചേരില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലിപ്പിന് ഏത് കളറാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത് അതനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കൺസീലർ ചൂസ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ കൺസീലർ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഷെയ്ഡിനനുസരിച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒട്ടും ബ്ലെൻഡ് ആവാതെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മുടെ സ്കിൻ ടോണിന് ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഈ പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് വണ്ണാണ് സ്മെല്ലിംഗ് ഗുഡ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ബാഡ് സ്മെല്ല് നമുക്ക് തന്നെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കുറയും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ നല്ല ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നല്ല ഫ്രാഗ്രൻസ് യൂസ് ചെയ്യുക, അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്ലാസി ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സ്. അപ്പോൾ വർക്കിന് മാത്രമല്ല ലുക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അ ഗ്ലാമർ ടീം സൈനിങ് ഓഫ്.